चीटिंग निकालते हैं अभी। ये क्या ये क्या कैमरा में नहीं ले എന്റെ മോനെ അത് നമുക്കറിയില്ല നോട്ടാ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? അതൊന്നും വേണ്ട, ലൈസൻസ് മാത്രം മതി. ഓക്കെ, വി ഡിഡ്ൻ്റ് സീ സാർ ബിക്കോസ് വി ആർ കമ്മിങ് ഫ്രം കേരള. വി ആർ കമ്മിങ് ഫ്രം കേരള. ഓക്കെ, ആ ഹാ. സോ ടു വീലർ നോട്ട് അലോ അലോഡാ? ഓക്കെ, ഓക്കെ. നിങ്ങള് തൊട്ട് മുമ്പ് ആ ഒരു വിഷയം കണ്ടില്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ബ്രിഡ്ജ് ഇല്ലേ, ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വരുന്നത്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ബസിൽ, എന്തായിരുന്നു ബസിലിക്കന്റെ പേര്? ഞങ്ങൾ അങ്ങോട്ടേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് വരുവായിരുന്നു. അപ്പോൾ ഒരു ബ്രിഡ്ജ് വഴി ഞങ്ങൾ കയറി വന്നു. അപ്പം ഞങ്ങളവിടെ സൈൻ ബോർഡോ കാര്യങ്ങളോ അങ്ങനെ മാപ്പിൽ പോലും അങ്ങനെ ഒരു ഡിറ്റക്ഷനോ കാര്യങ്ങളൊന്നും കാണിച്ചില്ല. ഞങ്ങൾ കയറി വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് രണ്ട് പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. അന്ന് കയറുന്ന സ്ഥലത്തില്ല, ഇറങ്ങുന്ന സ്ഥലത്ത് രണ്ട് പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ടു വീലർ അലോഡ് അല്ല, അതുകൊണ്ട് നിങ്ങൾ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കാര്യം എന്ന് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ രാഹുലിൻ്റെ കയ്യിലാണ്, നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് വരികയാണ്, ക്യാമറ രാഹുലിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്താ പറയുക, ക്യാമറ പിടിച്ചു വാങ്ങി രാഹുലിനെ തല്ലാൻ വേണ്ടി വന്നു. തല്ലാൻ വേണ്ടി വന്ന ചീത്ത വിളിച്ചു കുറെ. ഒരു ഞങ്ങൾ ബാസ്റ്റേഡ്ന്ന് വിളിച്ചു കേട്ടോ, ബാസ്റ്റേഡ്ന്ന് വിളിച്ചു. പക്ഷേ അയാൾക്കറിയില്ലോ എനിക്ക് നല്ല ഒന്നാന്തര അപ്പനുണ്ട്, പേര് അനിൽ എന്ന് പറഞ്ഞു, അത് വിട്ടാര്. ഓക്കെ, അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ്, ഞങ്ങൾ ടൂറിസ്റ്റ് ആണ്, ഇങ്ങനെ ഉള്ളിൻ്റെ ട്രിപ്പിന് ഇങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അയാൾക്കൊരു കാര്യം ചെയ്യായിരുന്നു, അയാൾക്ക് ഒന്നെങ്കിൽ ഫൈൻ ചെയ്തിട്ട് അയാൾക്ക് വിടായിരുന്നു, അല്ലാണ്ട് ഞങ്ങളുടെ മേലെ കുതിര കയറാനോ അല്ലെങ്കിൽ ഞങ്ങൾ തല്ലാനോ വരേണ്ട ആവശ്യമില്ല. അയാൾ തല്ലാൻ വേണ്ടിയിട്ട് പിടിച്ചു. ആ ഒരു വിഷ്വൽസാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഗോവയിൽ വരുന്ന എന്താ പറയുക ടൂറിസ്റ്റുകളോട് ഇവിടെയുള്ള, ഇതിപ്പം എനിക്കിൻ്റെ ആദ്യത്തെ അനുഭവമല്ല, ഇതിന് മുമ്പ് കഴിഞ്ഞ ഒരു രണ്ട് പറഞ്ഞായിരുന്നല്ലോ ലാസ്റ്റ് വീഡിയോ പറഞ്ഞു. രണ്ട് വർഷം മുമ്പ് വന്നപ്പോഴും ഞങ്ങളോട് ഫൈൻ പറഞ്ഞ് 25,000 രൂപ ഫൈൻ പറഞ്ഞു, എന്നിട്ട് അത് 2,000 രൂപയിലേക്ക് മാറ്റി. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചു കേട്ടോ, 100 രൂപയോട് 800 രൂപയോട് ചോദിച്ചു. അതിന് നിങ്ങൾ റാഷ് ഡ്രൈവ് ചെയ്തു, കൂടാതെ അലോഡ് അല്ലാണ്ട് ഇതിലേ വന്നു. ഞങ്ങൾ കയ്യിൽ ക്യാമറയും പിന്നെ പറഞ്ഞു ഞങ്ങളിങ്ങനെ പ്രൈവറ്റ് കേരളത്തിലെ പ്രൈവറ്റ് ചാനലിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു ഭാവം കാര്യങ്ങളൊക്കെ മാറി. 800 എന്നുള്ള 100 രൂപയായി. 100 രൂപയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ പൊക്കോ ഒന്നും വേണ്ട എന്ന്. അതായത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞപ്പോഴാണ് അവസ്ഥയെല്ലാം മാറുന്നത്. പിടിച്ചുപറിക്കാൻ നിൽക്കുന്നവർക്ക് ഇന്നോരെന്നോ അല്ല നല്ലവരെന്നോ മോശമൊന്നും ഇല്ലെന്നോ അവരെപ്പോഴും പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കും. അപ്പം ഹൈവേയിലെ ഈ കൊള്ളക്കാർക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നോക്കാം. അപ്പോൾ എന്താ പറയുക, ട്രിപ്പിൻ്റെ ആ ഒരു ഗോവയിൽ വരുമ്പോഴുള്ള റൈഡേഴ്സ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഇവർ നിങ്ങളെ പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ ഇതൊന്നും നമ്മുടെ ട്രിപ്പിനെ ബാധിക്കില്ല കേട്ടോ, അതൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും. പക്ഷേ ഇതൊക്കെ ഒരു ബോണസ് ആയിട്ട് ഒരു അനുഭവമായിട്ട് കരുതിയാൽ മതി. ഓക്കെ.